തിരുവനന്തപുരം ജില്ലയിൽ പാർവതി പുത്തനാറിന്റെ കരയിൽ കരിക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്നു. മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളിഭാവമായ ചാമുണ്ഡി അഥവാ ചാമുണ്ഡേശ്വരിയാണ്. ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ മൂന്ന് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. കരിക്കകത്തമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല ആചാരങ്ങളും മനോഹരമായ നിർമ്മാണ രീതിയും ഇവിടെ കാണപ്പെടുന്നു. മധുരമീനാക്ഷി ക്ഷേത്രത്തിലേതുപോലെ മനോഹരമായ വലിയ അലങ്കാര ഗോപുരമാണ് ഒരു പ്രത്യേകത. പരാശക്തിയുടെ മനോഹരമായ ശില്പങ്ങളും കാളീരൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആധുനിക ശൈലി കൂടി ചേർന്ന് സമന്വയിച്ചിരിക്കുന്ന വ്യത്യസ്തവും സുന്ദരവുമായ നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ഡേശ്വരി അഥവാ ചാമുണ്ഡദേവി. ആദിപരാശക്തിയുടെ കാളികഭാവം, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. പുഞ്ചിരി തൂകുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോക പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. മാറാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ഡി. ഭദ്രകാളിയുടെ വലിയ ചുവർചിത്രമാണ് ഈ നടയിലുള്ളത്. ദേവീ മഹാത്മ്യ പ്രകാരം ചണ്ഡികാദേവിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച ചണ്ഡമുണ്ടന്മാരെ വധിച്ചതിന് ശേഷമുള്ള രൗദ്രഭാവം, പ്രതിഷ്ഠയൊന്നും തന്നെയില്ല. എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ നടതുറപ്പ് വഴിപാട് നടക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് മാത്രമാണ് ദർശന സമയം. കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ നട ഇത് തന്നെയാണ്. സൗമ്യസുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണ് ബാലചാമുണ്ഡി. ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർചിത്രമാണ് ഇവിടെയുള്ളത്. സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് വിശ്വാസം. കുട്ടികളില്ലാത്ത ദമ്പതികളും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയെല്ലാം ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നു. നടതുറപ്പ് വേളയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ദർശനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. മീനമാസത്തിൽ 7 ദിവസമാണ് വാർഷിക ഉത്സവം. എല്ലാ വർഷവും മീനമാസത്തിൽ ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ ക്ഷേത്രത്തിൽ ഒത്തുകൂടുകയും ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി തുറന്ന സ്ഥലത്ത് ചെറിയ പാത്രങ്ങളിൽ പൊങ്കാല തയ്യാറാക്കുകയും ചെയ്യുന്നു. പൊങ്കാലയുടെ തലേ ദിവസം ദേവീ വിഗ്രഹം സ്വർണ്ണരഥത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും കൊണ്ടുപോകുന്നു. അത് കാണുവാൻ ആയിരക്കണക്കിന് ഭക്തർ ഒത്തുകൂടുന്നു. പണ്ട് രാജഭരണകാലത്ത് രാജാവിൻ്റെ നീതി നിർവഹണ ക്ഷേത്രമായി അറിയപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം. അതിനാൽ പരീക്ഷണ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ആദിപരാശക്തിയുടെ 7 ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് കാളി അവതാരമായ ചാമുണ്ഡേശ്വരി അഥവാ ചാമുണ്ഡാദേവി. ചുരുക്കത്തിൽ ചാമുണ്ഡി, ദേവീ ഭാഗവതം, ദേവീ മഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം സുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാപരമേശ്വരിക്ക് തുണയേകുവാനാണ് പരാശക്തി ഇപ്രകാരം അവതരിച്ചതെന്ന് പറയുന്നു. ചണ്ഡികയെ പിടിച്ചുകൊണ്ടുവരുവാൻ സുംഭനിശുംഭന്മാർ ചണ്ഡമുണ്ടന്മാരെ അയക്കുന്നു. അപ്പോൾ കോപിഷ്ഠയായ ചണ്ഡികയുടെ വില്ലുപോലെ വളഞ്ഞുയർന്ന പുരികക്കൊടിയിൽ നിന്നും രൗദ്രരൂപത്തിൽ ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നു. ആ കാളി ചണ്ഡമുണ്ടന്മാരെ വധിച്ചതിനാൽ ചാമുണ്ഡേശ്വരി എന്നറിയപ്പെട്ടു. പിന്നീട് രക്തബീജനെ വധിക്കുവാൻ ചണ്ഡികയെ സഹായിക്കുകയും ചെയ്തു. അതിനാൽ രക്തചാമുണ്ഡി എന്നും അറിയപ്പെടുന്നു. മറ്റൊരു സാഹചര്യത്തിലും ഭഗവതി ചാമുണ്ഡിയായി അവതരിച്ചിട്ടുണ്ട്. അത് രുരു എന്ന രാക്ഷസനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയായിരുന്നു. രുരുവിൻ്റെ ചർമ്മവും മുണ്ടവും വേർപെടുത്തിയ ശ്രീപാർവതി അവനെ നിഗ്രഹിച്ചു. രുരുവിൻ്റെ ചർമ്മവും മുണ്ടവും എടുത്ത ദേവിയെ ചാമുണ്ഡി എന്നറിയപ്പെട്ടു. ചാമുണ്ഡേശ്വരി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവളാണെന്നും എല്ലാം അറിയുന്നവളാണെന്നും ദേവീ ഭാഗവതത്തിൽ പറയുന്നു. ഉപദേവതകളായി മഹാഗണപതി, ധർമ്മശാസ്താവ്, ഭുവനേശ്വരി, മഹാദേവൻ, നാഗരാജാവ്, ഗുരു, മന്ത്രമൂർത്തി എന്നിവരാണുള്ളത്. അടക്കിക്കുട മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കുംഭം, മീനം അഥവാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രത്യേക ആചാരങ്ങളിൽ പെടുന്നവയാണ് ബലിസദ്യ,
കർക്കിടക മാസത്തിലെ കാർത്തിക നാളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ ദിവസം ക്ഷേത്രത്തിനകത്ത് ഗുരുവിനും മന്ത്രമൂർത്തിക്കും പ്രത്യേക പൂജകൾ നടത്തുന്നു. ബ്രാഹ്മണർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നു. ഈ ചടങ്ങിന് ശേഷം ഭക്തർക്ക് ബലിസദ്യ നൽകുന്നു. ക്ഷേത്രത്തിലെ വളരെ പഴയ ആചാരമാണിത്. ഇന്നും അത് പിന്തുടരുന്നു. ക്ഷേത്രംവക ഭൂമിയിൽ നിന്നും എടുക്കുന്ന നെല്ല് ആദ്യം ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ്. നിറയും പുത്തരിയും ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ നടത്തുന്ന മറ്റൊരു പ്രധാന ഉത്സവമാണ് ഉത്രാട തണ്ണീർക്കുട. വളരെ പുരാതനവും പ്രധാനപ്പെട്ടതുമായ ഒരു പൂജയാണിത്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നിർമാല്യ ദർശനം കഴിഞ്ഞു നടത്തുന്ന ചടങ്ങാണ് കൊടിചാർത്ത്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർ ദേവിയുടെ മഞ്ഞ വസ്ത്രം സമർപ്പിക്കുന്നു. മകരമാസത്തിലെ ആയില്യം നാളിലാണ് ക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് ആയില്യമോട്ട് പൂജകൾ നടത്തുന്നത്. ഇത് വലിയ ആയില്യം എന്നറിയപ്പെടുന്നു. പുരാതന കാലം മുതൽ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനും നാഗദോഷം അകറ്റുന്നതിനും വേണ്ടിയാണ് ഈ പൂജ നടത്തുന്നത്. ഭഗവതി ക്ഷേത്രത്തിൽ 13 വെള്ളിയാഴ്ച തുടർച്ചയായി രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കടുംപായസം മറ്റൊരു പ്രധാന വഴിപാടാണ്. രക്തചാമുണ്ടിയുടെയും ബാലചാമുണ്ടിയുടെയും നടയിൽ നടതുറപ്പിക്കൽ വഴിപാട് പ്രധാനമാണ്. അതിരാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 11:30 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:10 വരെയുമാണ് ദർശന സമയം.